കൃഷ്ണൻ, അവിടെ ഒരുക്കങ്ങളൊക്കെ ഗംഭീരമായി തന്നെ പൂർത്തിയായിട്ടുണ്ട്. എല്ലാവരും ഭക്തലഹരിയിലാണ്. മൂന്ന് സ്വാമിമാരും അവിടുത്തെ വിശേഷങ്ങളിലൊക്കെ പങ്കുകൊണ്ട് നിൽക്കുകയാണ് എന്നറിയാം. എന്തൊക്കെയാണ് അനന്തകൃഷ്ണൻ സ്വാമി അവിടുത്തെ വിശേഷങ്ങൾ? ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. ഇന്ന് മകരസംക്രമ ദിനമാണ്. ശബരിമലയിൽ മകരവിളക്ക്, തമിഴ്നാട്ടിലത് തൈപ്പൊങ്കലാണ്. ഇന്ത്യയൊട്ടാകെ ഈ മകരസംക്രമ ദിവസം വളരെ പുണ്യകരമായ ദിനമായിട്ടാണ് കൊണ്ടാടുന്നത്. മകരസംക്രമ സ്നാനമുണ്ട്. അങ്ങനെ വ്യാപകമായി പല പേരുകളിൽ ഈ ദിവസം ആഘോഷിക്കും. ഒപ്പം തന്നെ പ്രത്യേക ആരാധനാ സമ്പ്രദായങ്ങൾ ഈ ദിവസത്തേക്ക് തന്നെ ഉണ്ട്. ശബരിമലയിൽ അത് മകരവിളക്കാണ്. ശബരിമലയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ആരാധനാ സമ്പ്രദായങ്ങളുള്ള ക്ഷേത്രമാണ്. പ്രത്യേകിച്ച് ശബരിമല സന്നിധാനം, ഈ സന്നിധാനത്തോട് ചേർന്നുള്ള മാളികപ്പുറം, മാളികപ്പുറത്ത് തന്നെയുള്ള മണിമണ്ഡപം, അതിനൊപ്പം തന്നെ ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് താഴെ വാവരുസ്വാമി കുടികൊള്ളുന്നു. കിഴക്ക് അയ്യപ്പസ്വാമിയുടെ തന്നെ ചൈതന്യം ഉൾക്കൊള്ളുന്ന പൊന്നമ്പല മേട് സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ 18 മലകൾക്കും അധിപനായിട്ടാണ് അയ്യപ്പസ്വാമി ഈ ശബരിമല സന്നിധാനത്ത് വിരാജിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ഒരുപക്ഷെ പുരാതന കാലങ്ങളിൽ ശബരിമല പേരുകേട്ട ക്ഷേത്രമാണ്. ആ കാലങ്ങളിലൊക്കെ ഈ മകരം 1 മുതൽ 5 വരെ നടക്കുന്ന ചടങ്ങുകളാണ് ഏറ്റവും പ്രധാനമായും വലിയ ഉത്സവമായും ശബരിമലയിൽ കൊണ്ടാടിയിരുന്നത്. പിന്നീടാണ് ഈ മണ്ഡലകാല പൂജയും മണ്ഡലകാലത്ത് ശബരിമല സന്നിധാനത്ത് തീർത്ഥാടനമൊക്കെ അനുവദിച്ചുകൊണ്ട് വന്നത്. അല്ലേ, അങ്ങനെയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്നലെ നമ്മൾ തന്ത്രിയോട് സംസാരിക്കുമ്പോഴും ഒരു ഉത്സവകാലം ആരംഭിക്കുകയാണ്, മകരം 1 ഒരു ഉത്സവകാലം ആരംഭിക്കുകയാണ്. ആ ഉത്സവത്തിന് വേണ്ടി, അതായത് ആ സമയത്താണ് എഴുന്നള്ളത്തുള്ളത്. നമ്മുടെ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ എഴുന്നള്ളത്തുണ്ടാകുക ഉത്സവകാലത്താണ്. ശബരിമല ഉത്സവം മറ്റു സമയത്ത് നടക്കുന്നത് പോലും ഇതൊരു ഉത്സവകാലമാണ് എന്ന് പറയപ്പെടുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നമ്മുടെ പയ്യോറൊക്കെ പൂർണ്ണമായിട്ടും നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. അവിടേക്ക് ക്യാമറ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. 18-ാം പടിക്ക് താഴെ വരെ ഭക്തരെത്തിയിട്ടുണ്ട്. ഭക്തരുടെ ഒഴുക്ക് കൂടുകയാണ്. 9-ഓടുകൂടി നിലയ്ക്കിൽ നിന്ന് ഭക്തരുടെ നിയന്ത്രിക്കും, പക്ഷേ 10-ഓടുകൂടി പമ്പയിൽ നിന്ന് നിയന്ത്രിക്കും. ഇന്ന് ഏതാണ്ട് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അത്രയും തിരക്കിലായെന്ന് തോന്നുന്നല്ലേ? അങ്ങനെയാണ്, കുറച്ച് തിരക്ക് കുറവാണ് പറഞ്ഞുണ്ടോ തോന്നുന്നു. കുറച്ച് ആൾക്കാർ ഇറങ്ങിക്കാണ്. പക്ഷേ ഒരു തിരുവാഭരണ ജാഥ സമയമാകുമ്പോഴേക്കും, മകരവിളക്ക് തെളിയിൽ സമയമാകുമ്പോഴേക്കും ഇവിടെ എല്ലാം ഭക്തരെ കൊണ്ട് തിരിയും. ഒപ്പം തന്നെ ആലങ്ങാട് സംഘത്തെക്കുറിച്ചുള്ള വാർത്തയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ആലങ്ങാട് സംഘം എന്ന് പറയുന്നത് അമ്പലപ്പുഴ സംഘത്തിൽ അയ്യപ്പൻ്റെ മാതൃസ്ഥാനീയരാണെന്നും പറയപ്പെടുന്നു. ആലങ്ങാട് സംഘവും അമ്പലപ്പുഴ സംഘവുമാണ് കേട്ടതുള്ളത്. അതിന് മുമ്പ് ഞാൻ അശ്വത്തിനോട്, ഈ നമ്മൾ ആചാരങ്ങളുടെ വൈവിധ്യം എന്നല്ലേ ചോദിച്ചത്, നിങ്ങൾ ഈ പാലക്കാടുകാർ കെട്ട് കെട്ടുന്നതിലുമൊക്കെ വ്യത്യാസമുണ്ട്. പാലക്കാടുകാർ എങ്ങനെയാണ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ, അവരുടെ ഒരു രീതി എങ്ങനെയാണ്? പാലക്കാടിനെങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള രീതിയല്ല, സാധാരണ ഉള്ളതുപോലെ തന്നെ. പക്ഷെ എനിക്ക് അതിനകത്ത് നിന്ന് ഒരു അല്ലെങ്കിൽ അതിനകത്തൊരു വ്യത്യസ്തമായിട്ട് കാര്യമായിട്ട് തോന്നിയിട്ടില്ല എന്ന് വെച്ചാൽ, ഈ നമ്മൾ ഒരു 41 ദിവസത്തെ വ്രതം എടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി മാല ഊരുന്ന ചടങ്ങ്, അത് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വളരെ പ്രൗഢമായിട്ടുണ്ട്. മാല ഊരും ചടങ്ങ് എന്ന് പേരിൽ തന്നെ അത് എല്ലാവരും കൂടെ ഒക്കെ ചേർന്ന് നിന്ന് അത് വലിയൊരു ആഘോഷമായി തന്നെ, ഒരു ചടങ്ങായി തന്നെ സംഘടിപ്പിക്കാറുണ്ട്. കൊല്ലത്ത് എങ്ങനെയാണ് എന്താ അങ്ങനെ വലിയൊരു ചടങ്ങ്? അത് വലിയ ചടങ്ങല്ല. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിൽ കയറി മാല ഊരി വ്രതം അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പൂജാരിയെ കൊണ്ടാണ് മാല ഇടിക്കുക, ക്ഷേത്ര പൂജാരിയാണ് മാല ഇട്ട് തരിക. പക്ഷേ തിരിച്ച് നമ്മൾ ചെന്ന് ദർശനം പൂർത്തിയാക്കുക, അതായത് നമ്മൾ അയ്യപ്പനിലെത്തി ഈശ്വരനിലേക്ക് വിലയം പ്രാപിച്ച് തിരിച്ച് നമുക്ക് തന്നെ മാല ഊരാന്നുള്ള സങ്കല്പമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നത്. അങ്ങനെ ആയിരിക്കാം എന്നുള്ള ഒരു പഴയ കാലം നമ്മൾ പറഞ്ഞു വന്നത് ആലങ്ങാട് അമ്പലപ്പുഴ സംഘങ്ങളെ കുറിച്ചാണ്. രണ്ടുപേരും ഈ ശബരിമല ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് സംഘങ്ങളും അയ്യപ്പൻ്റെ പോരാളികളായിരുന്നു എന്ന് പറയപ്പെടുന്നു. അയ്യപ്പൻ പഠിച്ച കളരിയെക്കുറിച്ചുള്ള വാർത്ത പിന്നാലെ വരുന്നുണ്ട്. പക്ഷേ അമ്പലപ്പുഴ സംഘമാണ് എരുമേലിയിലേക്ക് യുദ്ധത്തിനായി അയ്യപ്പൻ വന്ന സമയത്ത് അദ്ദേഹത്തെ അനുഭവിച്ചത്. ആലങ്ങാട് സംഘം കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ